നമസ്കാരം. നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ചില ആളുകൾ അവരുടെ സാഹചര്യങ്ങളെയും മറ്റ് വ്യക്തികളെയും കുറ്റപ്പെടുത്താറുണ്ട്. ഡോണ്ട് ജഡ്ജ് ഈച്ച് ഡേ ബൈ ദ ഹാർവെസ്റ്റ് യു റീപ്പ് ബട്ട് ബൈ ദ സീഡ്സ് യു പ്ലാന്റ് എന്നാണ് സ്കോട്ടിഷ് നോവലിസ്റ്റും കവിയുമായ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ പറഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസത്തെക്കുറിച്ചും വിധി പറയേണ്ടത് നമ്മൾ വിളവനുസരിച്ചല്ല, പകരം ഏതുതരം വിത്താണ് കുഴിച്ചിടുന്നത് അതനുസരിച്ചായിരിക്കണം എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, നമ്മൾ തക്കാളിയുടെ വിത്ത് കുഴിച്ചിട്ടാൽ എന്താണ് നമുക്ക് ലഭിക്കുക? തക്കാളിയാണ് ലഭിക്കുക. വെണ്ടയ്ക്കയുടെ വിത്താണെങ്കിലോ? വെണ്ടയ്ക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലേ. ഇനി ഇത് രണ്ടുമല്ല, കയ്പ്പയ്ക്കയുടെ വിത്ത് കുഴിച്ചിട്ടാലോ? നമുക്ക് തക്കാളിയും ഉണ്ടാവില്ല, വെണ്ടയ്ക്കയും ഉണ്ടാവില്ല, കയ്പ്പയ്ക്ക മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതാണ് ഡോണ്ട് ജഡ്ജ് ഈച്ച് ഡേ ബൈ ദ ഹാർവെസ്റ്റ് യു റീപ്പ് ബട്ട് ബൈ ദ സീഡ്സ് യു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് നമ്മൾ ജീവിതത്തിൽ ശരിയായ വിത്തുകൾ കുഴിച്ചിടണം. സോ ദ റൈറ്റ് സീഡ്സ്. അഫർമേഷൻസ് ആണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അഫർമേഷൻസ് ആർ സിമ്പിൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് യുവർ സെൽഫ് സെവറൽ ടൈംസ് ഡെയിലി. ഒരു ദിവസം പലതവണ നമ്മളുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന രീതിക്കാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. എഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറപ്പിക്കുക, ഒരു സത്യവാചകം പോലെ, പ്രതിജ്ഞ എടുക്കുന്നത് പോലെ. ശരിക്കും ഫലപ്രദമാണോ ഈ അഫർമേഷൻസ്? അഫർമേഷൻസ് എല്ലാ ദിവസവും ചെയ്താൽ കാര്യങ്ങൾ നടക്കും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഇനി കൃത്യമായിട്ട് അറിയാതെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്താൽ നെഗറ്റീവായ സൈഡ് എഫക്ട്സ് വല്ലതുമുണ്ടോ? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നെപ്പോളിയൻ ഹില്ല് പറഞ്ഞത്, യു മേ വോളണ്ടറിലി പ്ലാന്റ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എനി പ്ലാൻ, തോട്ട് ഓർ പേർപ്പസ് വിച്ച് യു ഡിസയർ ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇറ്റ്സ് ഫിസിക്കൽ ഓർ മോണിറ്ററി ഇക്വലൻ്റ് എന്നാണ്. നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് സ്വമേധയാ എന്തെങ്കിലും ചിന്ത, പദ്ധതി, ഉദ്ദേശം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നെപ്പോളിയൻ ഹിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം 20 വർഷത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി അമേരിക്കയിൽ അന്ന് ജീവിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരും പണക്കാരുമായിട്ടുള്ള ആളുകളെ മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്ത ശേഷം 1937 എഴുതിയ പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം. ഇതൊരു ക്ലാസിക്കാണ്. ഒരുപക്ഷെ ഇന്നുള്ള പല പുസ്തകങ്ങളും ഈ പുസ്തകത്തിൻ്റെ ഒരു പകർപ്പാണ് എന്നൊക്കെ പറയാം. നെപ്പോളിയൻ ഹില്ല് 20 വർഷം റിസർച്ച് ചെയ്യുന്ന സമയത്ത് അന്ന് ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തു. ഹെൻറി ഫോർഡ്, തോമസ് ആൽവ എഡിസൺ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ, തിയോഡോർ റൂസ്വെൽറ്റ്, ഇങ്ങനെയുള്ള കുറേ ആളുകളെ, 100-ൽ പരം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത ശേഷം എങ്ങനെയാണ് അവർ സക്സസ്ഫുൾ ആയത്, എങ്ങനെയാണ് അവർ പണക്കാരായത്, ഇതെല്ലാം ആഴത്തിൽ പഠിച്ച ശേഷം അവരുടെ ഇടയിലുള്ള കോമണാലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി എഴുതി വെച്ച പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതിലാണ് അദ്ദേഹം പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മളുടെ പ്ലാൻ എന്താണോ കൃത്യമായിട്ട് കുഴിച്ചിടാൻ സാധിക്കും എന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും ശരിയാവാതെ വരുന്നത്? ഒരുപക്ഷെ അവർ കുഴിച്ചിടുന്നത് തെറ്റായ വിത്തുകളായിരിക്കാം. പല ആളുകളും പറയാറുണ്ട്, ഇറ്റ് ഇസ് ഹാർഡ് ടു ഡു, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചിലർ പറയും ഇറ്റ് ഇസ് ഇംപോസിബിൾ, അത് സാധ്യമല്ല അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന്. വേറെ ചിലർ പറയും ഐ വിൽ നെവർ ബി ഏബിൾ ടു ഡു ഇറ്റ്, അതെനിക്കൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം വാക്കുകളും ചിന്തകളും നെഗറ്റീവായ വിത്തുകളായി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുഴിച്ചിടുന്ന രീതിയാണ്. നശിച്ച ജീവിതം, തീരാത്ത കഷ്ടപ്പാട്, ചത്താൽ മതി, ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പറയുന്നവരുണ്ട് അല്ലേ. ഇങ്ങനെ സ്ഥിരമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ വാക്കുകൾ, ഈ ചിന്തകൾ. അങ്ങനെ നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മളുടെ വികാരങ്ങളെയും നമ്മളുടെ ഭാവിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ അഫർമേഷൻസ്. ഇനി അറിഞ്ഞും അറിയാതെയും നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും നെഗറ്റീവായ വാക്കുകൾ പറയുന്നവരും അവരുടെ ലോകം അങ്ങനെയാണ് എന്ന് എഫേം ചെയ്യുന്നവരാണ്. ഒരു ദിവസത്തിൽ 8-ഓ 10-ഓ മണിക്കൂർ, അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം, ഒരു മാസത്തിൽ 4-ൽ കൂടുതൽ ആഴ്ചകൾ, ഒരു വർഷത്തിൽ 12 മാസം, ഇത്തരത്തിൽ സംസാരിക്കുന്നവരും ചിന്തിക്കുന്നവരും അവരുടെ ഉപബോധ മനസ്സിനെ എത്രത്തോളം പവർഫുള്ളായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്യുന്ന സോഷ്യൽ കോഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ന്യൂറോ സയൻസ് എന്ന ജേർണലിൽ പറയുന്നുണ്ട്, സെൽഫ് എഫർമേഷൻ ആക്ടിവേറ്റ്സ് ബ്രെയിൻ സിസ്റ്റംസ് അസോസിയേറ്റഡ് വിത്ത് സെൽഫ് റിലേറ്റഡ് പ്രോസസ്സിംഗ് ആൻഡ് റിവാർഡ് എന്ന്. ഈ ലേഖനത്തിൽ പറയുന്നു, MRI എവിഡൻസ് വെച്ച് നമ്മളുടെ ബ്രെയിനിൽ ചില ന്യൂറൽ പാത്ത്വേസ് ആക്ടിവേറ്റഡ് ആകുന്നു എന്ന്, അതുപോലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആകുന്നു എന്നും,
നമ്മളുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന സ്ട്രെസ് കുറയ്ക്കുന്നു എന്നും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് എഫമേഷൻ അഥവാ സെൽഫ് എഫമേഷൻ. നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോൾ അതിനെ സെൽഫ് എഫമേഷൻ എന്ന് പറയുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം രണ്ട് വീഡിയോകളിലൂടെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് പറഞ്ഞിട്ടുണ്ട്, ദ പവർ ടു മൂവ് ദ വേൾഡ് ഈസ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് എഫമേഷൻസ്. ഒരാൾക്ക് എഫമേഷൻസ് ആരോഗ്യത്തിന് വേണ്ടിയും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, എഫമേഷൻസ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് എല്ലാം നേടാൻ കഴിയില്ല. പക്ഷേ എഫമേഷൻസ് ചെയ്യുന്നതിലൂടെ മനസ്സ് അതിനുവേണ്ടി സജ്ജമാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എഫമേഷൻസിന് വല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ടോ, ഇത് തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ വല്ല പോരായ്മകളും ഉണ്ടോ എന്ന് പരിശോധിക്കണം. യു എസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ഭാഗമായ നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷനിൽ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പറയുന്നു, സെൽഫ് എഫമേഷൻ എൻഹാൻസസ് പ്രോസസ്സിംഗ് ഓഫ് നെഗറ്റീവ് സ്റ്റിമുലായി എമംഗ് ത്രെറ്റ് പ്രോൺ ഇൻഡിവിജ്വൽസ് എന്ന്. അതായത് സെൽഫ് എഫമേഷൻ ചെയ്യുമ്പോൾ ചിലർക്ക് അതൊരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. ഇതിൽ പറയുന്നു, എഫേമിംഗ് ദ സെൽഫ് മേ ഓൾസോ റിഡ്യൂസ് ഡിഫെൻസീവ് റെസ്പോൺസസ് ടു എവേഴ്സ് ഇവൻസ് എന്ന്. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിരോധശേഷി ഉണ്ടാകുന്നില്ല എന്നാണ് ഈ റിസർച്ച് പബ്ലിക്കേഷൻ പറയുന്നത്. ഇതിൽ രണ്ട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റഡിയിൽ ഒരു കൂട്ടം ആളുകളെ സെൽഫ് എഫമേഷൻ ചെയ്ത ശേഷം ഒരു പ്രത്യേക കൃത്യത്തിൽ ജോലിയിൽ തോൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എഫമേഷൻ ചെയ്യാത്തവരുമായി കമ്പയർ ചെയ്തപ്പോൾ എഫേം ചെയ്തവരിൽ തോൽവിക്ക് ശേഷം ബുദ്ധി സാമർഥ്യം കുറവായിട്ടാണ് കാണപ്പെട്ടത് എന്ന് പറയുന്നു. അതായത് തോൽവിയിൽ നിന്നും പുറത്തു വന്ന ശേഷം ഈ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് വീണ്ടും ഒരു വിജയം കൈവരിക്കണം എന്ന മനസ്സ് കുറവായിരുന്നു എന്ന് സാരം. ഇനി ഇതിൽ കൂടുതൽ പ്രസക്തിയുള്ളതാണ് രണ്ടാമത്തെ പഠനം. സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനമായിരുന്നു ഇത്. ഇതിൽ മദ്യപാനവും ബ്രസ്റ്റ് ക്യാൻസറുമായി സംബന്ധിക്കുന്ന ഒരു ഹെൽത്ത് മെസ്സേജ് ഇവർ എങ്ങനെയെടുക്കുന്നു എന്നതായിരുന്നു പഠന വിഷയം. നോൺ എഫേംഡ് ഫീമെയിൽ ഡ്രിങ്കേഴ്സ്, അതായത് എഫേം ചെയ്യാതിരുന്ന എന്നാൽ മദ്യപിക്കുന്ന സ്ത്രീകൾ ഈ ഹെൽത്ത് മെസ്സേജ് കണ്ട സമയത്ത് മദ്യപാനത്തിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാനുള്ള പ്രവണത കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. A result suggesting avoidance response. എന്നാൽ എഫമേഷൻ ചെയ്ത മദ്യപിക്കുന്ന സ്ത്രീകൾ ഈ ഹെൽത്ത് മെസ്സേജ് കണ്ടപ്പോൾ മദ്യപാനത്തിൽ നിന്നും പിന്തിരിയാനുള്ള പ്രവണത കാണിച്ചില്ലത്രേ എന്ന് പറഞ്ഞാൽ അവർക്ക് മദ്യപാനവുമായി സംബന്ധിക്കുന്ന ഹെൽത്ത് മെസ്സേജിലുള്ള ഭീഷണി ഒരു ഭീഷണിയായി തോന്നിയില്ല എന്ന് സാരം. വാഷിങ്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അസോസിയേഷൻ ഫോർ സൈക്കോളജിക്കൽ സയൻസ് അവരുടെ പബ്ലിക്കേഷനിൽ ഒരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് സെൽഫ് സ്റ്റേറ്റ്മെന്റ്സ് പവർ ഫോർ സം പെരിൽ ഫോർ അതേഴ്സ് എന്ന്. അതായത് ചിലർക്ക് എഫമേഷൻ ശാക്തീകരണമായും മറ്റു ചിലർക്ക് ആപത്തായും വരുന്നു എന്ന്. ഈ റിസർച്ച് പേപ്പറിൽ പറയുന്നത്, ഇഫ് പോസിറ്റീവ് സെൽഫ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാരി മെസ്സേജസ് ദറ്റ് ഫോൾ ഔട്ട്സൈഡ് വൺസ് ലാറ്റിറ്റ്യൂഡ് ഓഫ് അക്സെപ്റ്റൻസ് വൺ മേ റിജക്ട് ദം എന്നാണ്. അതായത് അവരുടെ സ്വീകാര്യതയുടെ പരിധിക്കുള്ളിലാണ് ഈ മെസ്സേജ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും, മറിച്ചാണെങ്കിൽ റിജക്ട് ചെയ്യുമെന്നാണ്. ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ, അൺലവബിൾ ആയിട്ടുള്ള സ്നേഹമില്ലാത്ത ഒരു വ്യക്തി ഐ എം എ ലവബിൾ പേഴ്സൺ എന്ന് എഫേം ചെയ്താൽ ആ വ്യക്തി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്മിസ് ചെയ്യുകയും അൺലവബിൾ എന്നൊരവസ്ഥ റീഇൻഫോഴ്സ് ചെയ്യുമെന്നും പറയുന്നു. ഇതിൽ പറയുന്നത്, ഈ എഫമേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് സെൽഫ് എസ്റ്റീം അതായത് ആത്മാഭിമാനം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ്. പോസിറ്റീവ് സെൽഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എസ്പെഷ്യലി ലൈക്ലി ടു ബാക്ക് ഫയർ ഫോർ ദ വെരി പീപ്പിൾ ദേ ആർ മെന്റ് ടു ബെനിഫിറ്റ്, പീപ്പിൾ വിത്ത് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ലോ സെൽഫ് എസ്റ്റീമിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഇങ്ങനെയുള്ള എഫമേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ദോഷം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ സെൽഫ് എസ്റ്റീം കുറഞ്ഞ ഒരു വ്യക്തി ഐ ആം എ ലവബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നീദർ ദിയർ ഫീലിംഗ്സ് അബൌട്ട് ദംസെൽസ് നോർ ദിയർ മൂഡ്സ് ഇംപ്രൂവ്ഡ് ദേ ഗോട്ട് വേഴ്സ്. ചുരുക്കം പറഞ്ഞാൽ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവരിലാണ് ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള എഫമേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഗുണം ചെയ്തത്. സമാനമായിട്ടുള്ളൊരു എക്സാമ്പിൾ പരിശോധിച്ചാൽ, ക്ഷീണിതനായിട്ടുള്ളൊരു വ്യക്തിയോട് മാരത്തോൺ ഓടാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ക്ഷീണം കൂടുകയാണ് ചെയ്യുക. ശരീരത്തിന് രോഗമുള്ള ഒരു വ്യക്തിക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ് മരുന്ന് കൊടുത്ത് രോഗം ശമിപ്പിക്കണം. അപ്പോൾ ഇവിടെ എഫമേഷൻ ചേരില്ല എന്നല്ല, കൃത്യമായ എഫമേഷൻ കൊടുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്.
സെൽഫ് എസ്റ്റീം കുറവായവർക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് സെൽഫ് അഫമേഷൻ ഗുണം ചെയ്തു കൊള്ളണമെന്നില്ല. അപ്പോൾ എഫമേഷൻസ് എഴുതുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈഫിൽ ത്രെട്ട് അഥവാ ഭീഷണി ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അത് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിലെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം എഫമേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ. കൃത്യമായ എഫമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം, അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയായ വീഡിയോ ആയി ഉൾക്കൊള്ളിക്കാം. അതുവരെ കാത്തിരിക്കുക. നന്ദി. നമസ്കാരം.